എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ ചെയ്യുന്ന സമയത്ത് ചോദിക്കും അത് എങ്ങനെ ആക്സസറീസ് വെക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ശരിക്കും വളരെ സിമ്പിളായിട്ടാണ്, അത് ഇങ്ങനെ റോഡ് പോലെ അതിനകത്ത് വളകളും ഒരു നാല് എന്താണ് റൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ എന്താണ് ലൈക്ക് വെർട്ടിക്കൽ റൂട്ട്സ് കൊടുത്തിട്ട് അതിൽ ചെറിയ നെയിൽസ് കൊടുത്തിട്ടാണ് കമ്മൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന കമ്മലെല്ലാം ഇടുക. പിന്നെ എന്താണ് അത് കഴിഞ്ഞ് താഴത്തേക്കുള്ള സ്റ്റഡ്സ് പോലെയുള്ളത് ഇങ്ങനത്തെ നമ്മുടെ ടോഫി ക്യാൻസാണ്, അപ്പോൾ അതിനുള്ളിൽ എംപ്റ്റി അതിനകത്താണ് ഓരോ തട്ട് വെക്കുക. ഒരു റൈറ്റ് സൈഡിൽ പെർഫ്യൂംസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഈ താഴെയാണ് ആ ബേസിലാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെക്കുക. പിന്നെ ബാഗ് ഒരു റൈറ്റ് കോർണറിലും ഇതുപോലൊരു സ്റ്റാൻഡിൽ അതും സ്ക്രൂസ് അവിടെ കൊടുത്തിട്ട് അതിലാണ് ഹാങ് ചെയ്തിട്ട്. ദെൻ ഓവറോൾ നമുക്ക് പോകാൻ സമയത്ത് എളുപ്പം ഒരു കുഞ്ഞു ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ ശരിക്കും. പിന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഇടയ്ക്കൊന്ന് പൊടി തട്ടിയാൽ മതി, വലിയ പൊടിയും കൊണ്ട് കയറാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-5 months ഒക്കെ ആകുമ്പോൾ പൊടി തട്ടിക്കഴിഞ്ഞാൽ ധാരാളമാണ്, വളയൊന്നും കളറൊന്നും മാറാറില്ല. അതും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കേട്ടോ, ഒന്നും ഇമീഡിയറ്റ്ലി മേടിക്കുന്നൊന്നുമല്ല, കുറേ ആയിട്ട് കളക്ട് ചെയ്തതാണ്. സോ അത് കഴിഞ്ഞൊരു ഓണം ഇതായതുകൊണ്ട് തന്നെ റൂമൊക്കെ ഒരു ഫീവർ സീസൺ കൂടിയായിരുന്നു. സോ അത് കഴിഞ്ഞതും പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്നും ക്ലീൻ ആക്കി, ഒരു 2-3 hours ഒരു പണിയായിരുന്നു. മൊത്തത്തിലൊന്ന് പൊടിയൊക്കെ തട്ടി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി റൂം ഫൈനലി ഒരു ഈവനിങ് വ്യൂവിൽ വെളിയിൽ ഒരു വെട്ടത്തിലെ കേട്ടോ ഈ കാണുന്ന ജനലിൽ കൂടെ ഉള്ളത്, പുറത്തുനിന്നുള്ള ഈവനിങ് സെറ്റിംഗ് സണ്ണിൻ്റെ ഒരു വെട്ടാണ് ഈ കാണുന്നത്. അപ്പം ഇത്രയാണ് ആ റൂം, ഇങ്ങനെ പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഒന്ന് അറേഞ്ച് ചെയ്തപ്പം ഞാൻ ആക്സസറി സെക്ഷനും കൂടി ഒന്നും കൂടി ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. സോ ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും.